ഫെവിക്കോൾ കുടിച്ചാൽ എന്ത് സംഭവിക്കും? തൊണ്ട ഒട്ടി മരണപ്പെടുമോ? പ്രകൃതിയിൽ സ്വയമേ നിർമ്മിതമല്ലാതെ നാം കഴിക്കുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ പച്ചക്കറി ഏതാണ്? പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും ചെറിയ ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്ന ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗും എന്നാൽ നമ്മൾ വളരെയധികമായിട്ട് കേട്ട് കേൾവിയും ഇല്ലാത്ത ലോകത്തിലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവുമായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കൂ. അതിനു മുമ്പിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. കാണാത്ത കാഴ്ചകൾ തേടി നമുക്ക് ഒരുമിച്ച് യാത്ര തിരിക്കാം. നമ്മളെല്ലാം റോൾ മോഡലായിട്ട് കാണുന്ന പല സിനിമാ നടന്മാരും അതുപോലെ തന്നെ നടിമാരുമുണ്ട്. കൂടാതെ തന്നെ പല കഥാപാത്രങ്ങളോടും നമുക്ക് അതിയായിട്ടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ ആ കഥാപാത്രമായിട്ട് താൻ മാറിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ആലോചനയും ഉണ്ടാകും. എന്നാൽ പലരും ഇത് ചിന്തിച്ചിട്ട് കളയാറാണ് ചെയ്യുക. എന്നാൽ ഇവിടെ ഹെർബർട്ട് ചാവർ എന്ന് പറയുന്ന ഇദ്ദേഹം സൂപ്പർമാനെ വളരെയധികം ഇഷ്ടപ്പെടുകയും വളരെയധികം വലിയ സർജറികളിലൂടെ സൂപ്പർമാനായിട്ട് മാറുകയും ചെയ്തു. ഇതിനായിട്ട് അദ്ദേഹം പല കോടികളും ചെലവാക്കിയിട്ടുണ്ട്. ഈ ലോകത്ത് പല കോടി ജീവികളുണ്ട്. അതായത് മനുഷ്യൻ, അതുപോലെ തന്നെ റെപ്റ്റൈൽസ്, ക്യാറ്റ്സ് എന്തൊക്കെയായാലും ഈ ജീവികൾക്കെല്ലാം തന്നെ സ്വന്തം നാവ് പുറത്തേക്കിടാൻ സാധിക്കും. എന്നാൽ ജീവിവർഗത്തിൽ തന്നെ സ്വന്തം നാവ് പുറത്തേക്കിടാൻ പറ്റാത്ത ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് മുതലയാണ്. അതിൻ്റെ വാ വളരെ വലുതായതുകൊണ്ട് തന്നെയാണ് അതിന് നാക്ക് പുറത്തേക്കിടാൻ സാധിക്കാത്തത്. ഈ ലോകത്തുള്ള ജീവികളിൽ എപ്പോഴും മനുഷ്യൻ വ്യത്യസ്തനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഇടം കൈകൊണ്ട് തന്നെ ആഹാരം പാകം ചെയ്യാനും അതുപോലെ തന്നെ എഴുതാനും മറ്റു ചില കാര്യങ്ങൾ ചെയ്യാനും കഴിയും. എന്നാൽ മറ്റ് ജീവികൾക്ക് ഇത് സാധിക്കില്ല. ഒരാളൊഴിച്ച് അതെന്ന് പറയുന്നത് ധ്രുവ കരടിയാണ്, പോളാർ ബിയർ. പോളാർ ബിയർ തൻ്റെ ഇടത് കൈ കൊണ്ടാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിൽ നമുക്ക് നേരത്തെ എണീക്കുവാൻ വേണ്ടി നമ്മൾ അലാറം വെക്കുകയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. എന്നാൽ ആ സമയത്ത് നമ്മൾ ഉണർന്നേണ്ടിരിക്കണമെന്നില്ല. എന്നാൽ ചിലർക്കാണെങ്കിൽ യഥാസമയം, അതായത് ഒരു ദിവസം ഉണരുന്ന സമയം തന്നെ അടുത്ത ദിവസം തന്നെ ഒരു അലാറവും ഇല്ലാതെ അവർ എണീക്കും. നാച്ചുറൽ സ്ട്രെസ് ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ACTHഉം അതുപോലെ തന്നെ കോർട്ടിസോളുമാണ് ഈ പ്രതിഭാസത്തിന് കാരണം. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട ഏതാണെന്ന് ചോദിച്ചാൽ ഒട്ടകപക്ഷിയുടെ മുട്ടയാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ ഈ ഒട്ടകപക്ഷിയുടെ മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ കോഴിയിടുന്ന മുട്ടയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല. 16 കോഴിമുട്ടയുടെ ഓംലെറ്റിന് പകരം ഒരു ഒട്ടകപക്ഷിയുടെ ഓംലെറ്റ് മതിയാകും എന്നതാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നമ്മൾ ഹ്യൂമൻസിൽ കൂട്ടുകാരും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ പശുക്കളിലും അവർ ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ സാധാരണ ഫ്രണ്ട് എന്നൊരു കാറ്റഗറി തിരിച്ചു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. സാധാരണ അവർ ഉണ്ടാക്കുന്ന ആ ശബ്ദത്തെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കൂടാതെ തന്നെ അവരിൽ നിന്ന് അവരുടെ കൂട്ടുകാരനായിട്ടുള്ള പശുവിനെ മാറ്റി നിർത്തിയാൽ അവർ 2 ദിവസത്തേക്ക് പിണക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളിൽ എല്ലാവരും തന്നെ ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുകയും കൂടാതെ അത് കഴിക്കുകയും ചെയ്യുന്നവരാണ്. മേ ബി നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടാകാം. എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ഫ്രൂട്ട്സ് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ചിലർ പറയും അത് ജെറീസ് ആണെന്ന്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് യൂട്രിക്കൽ എന്നാണ്. ഇത് കഴിച്ച് വയറിനിറയാമെന്ന് ആരും കരുതുകയും വേണ്ട. അത്രത്തോളം ഇത് കഴിക്കണം. കൂടാതെ തന്നെ അത് കയ്യിലെടുത്താൽ ഇത്രത്തോളം ഉണ്ടായിരിക്കും. ഈ അറിവ് നിങ്ങൾക്ക് പുതുതായിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തേക്കുക. നമുക്കെല്ലാം ഗ്രഹമായിട്ടുള്ള യുറാനസിനെ കണ്ടാൽ തന്നെ തിരിച്ചറിയാം. എന്നാൽ ലോകത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഈ യുറാനസിൻ്റെ ഒറിജിനൽ പേര് ജോർജ് എന്നാണ്. കാരണം നിങ്ങൾ വിശ്വസിക്കില്ല, ഇത് കണ്ടെത്തിയ വില്യം ഹെർഷൽ പറയുന്നത് അദ്ദേഹം ഇതിന് ആദ്യമായിട്ട് നൽകിയ പേരെന്ന് പറയുന്നത് ജോർജ് എന്നാണ്. ഇംഗ്ലണ്ടിലെ ജോർജ് 3-ന് ആദരവായിട്ടാണ് ഈ പേര് നൽകിയത്. ഇനി ഈ ഗ്രഹം ഏതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ജോർജ് എന്ന് പറഞ്ഞാലും മതിയാകും. ഇതാണ് കലാമച്ചിലെ. ഈ നഗരത്തിൽ മഴ പെയ്തിട്ട് ഏകദേശം 14 വർഷത്തിൽ പരമായിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും ഡ്രൈയസ്റ്റ് പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നത് ഈ നഗരമാണ്. ചൈനയുടെ ഭക്ഷണം എപ്പോഴും എല്ലാവർക്കും ഒരു അറപ്പായിട്ട് തന്നെ തോന്നും. എന്നാൽ ഈ ഭക്ഷണം കഴിക്കുന്ന ഇവിടുത്തെ ചൈനക്കാർ പറയുന്നത് ഇവർ ഈ വണ്ടിനെയും മറ്റും പൊരിച്ച് തിന്നുമ്പോൾ ഈ തിന്നുന്നതിൻ്റെ സ്വാദെന്ന് പറയുന്നത് ഒരു ആപ്പിൾ കഴിക്കുന്നതിൻ്റെ സ്വാദായിട്ടാണ് ഇവർക്ക് തോന്നുന്നത് എന്നാണ്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെയും അതുപോലെ തന്നെ പഴത്തിൻ്റെയും സ്വാദായിട്ടും ഇവയ്ക്ക് പ്രാണികളെ തോന്നാറുണ്ട്.
നമ്മൾ പലതരത്തിലുള്ള ജീവികളെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വോംബറ്റ് എന്ന് പറയുന്ന ജീവി വളരെ വ്യത്യസ്തമാണ്. അതിനുള്ള പ്രധാന കാരണം അതിൻ്റെ രൂപമോ അതുപോലെ തന്നെ ഭാവമോ ഒന്നുമല്ല. ഇത് സാധാരണ ഭക്ഷിക്കുന്ന സമയത്തല്ലാതെ കൂടുതൽ വിശന്നിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കാഷ്ടം പുറത്തേക്ക് വരുന്നത് സാധാരണ ക്യൂബിക് രീതിയിലല്ല, അല്ലാതെ തന്നെ സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ കാഷ്ടം ഈ സമയങ്ങളിൽ പുറത്തേക്ക് വരുന്നത്. സൗദി അറേബ്യയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് അവിടുത്തെ മണലാരുണ്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഷെയ്ക്സും പിന്നെ ഒട്ടകങ്ങളുമാണ്. എന്നാൽ അവിടെ കാണുന്ന ഒട്ടകങ്ങൾ മുഴുവൻ അവിടെ ഉള്ളതല്ല. അവിടെയുള്ള ഒട്ടകങ്ങളിൽ 45% ഒട്ടകങ്ങളെ മറ്റും ഓസ്ട്രേലിയയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള 55% ഒട്ടകങ്ങൾ മാത്രമേ അവിടെ ഉള്ളതുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സിനും മറ്റും പണി കൊടുക്കുകയും കൂടാതെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് ബർത്ത്ഡേ. എന്നാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ബർത്ത്ഡേയും, അതായത് ഏകദേശം 90% ചാൻസും വരാൻ സാധ്യതയുള്ളത് ഓഗസ്റ്റ് മാസത്തിലാണ്. ലോകത്തിൽ 42% ആളുകളുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് മാസത്തിലാണ്. എന്നാൽ ഏറ്റവും കുറവ് വരുന്നത് ഫെബ്രുവരി മാസത്തിലും. നിങ്ങൾക്ക് ജോലിക്ക് പോകാനും അതുപോലെ തന്നെ യുദ്ധത്തിന് പോകാനും രണ്ട് ഓപ്ഷൻ തരുന്നു. കൂടുതൽ പേരും തിരഞ്ഞെടുക്കുക ജോലിക്ക് പോകുക എന്നത് തന്നെയായിരിക്കും. പക്ഷേ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നവർ മരണപ്പെടാനുള്ള സാധ്യതയാണ് യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ കൂടുതലുള്ളത് എന്നാണ്. നമ്മളിൽ എല്ലാവരും തന്നെ വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഗിഫ്റ്റാണ്. എന്നാൽ എത്ര പേർക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന പ്രകൃതിയുടെ അല്ലാത്ത ഒരു വെജിറ്റബിൾ കൂടിയുണ്ട്, അതാണ് ബ്രോക്കോലി. കോളിഫ്ലവറിൽ കുറച്ച് ജനിതക മാറ്റം വരുത്തിയാണ് ഈ ബ്രോക്കോലി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിത്ത് പൂർണ്ണമായും മനുഷ്യനിർമ്മിതവും അതുപോലെ തന്നെ ലാബിലുമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ബനാന, അതായത് പഴങ്ങൾ, യഥാർത്ഥ പഴങ്ങളല്ല. കാരണം ഇതെല്ലാം ജനറ്റിക്കലി ചെറുതായിട്ടെങ്കിലും മോഡിഫൈ ചെയ്ത് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന, അതായത് ആങ്സസ്റ്റേഴ്സ് ബനാനാസ് എല്ലാം തന്നെ സീഡ്സ് ഉള്ളവയായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിക്കുന്ന ബനാനകൾക്കൊന്നും ഇത്തരത്തിലുള്ള സീഡുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. മോസ്റ്റ്ലി നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ലോകത്തിലെ എല്ലായിടത്തും തന്നെ 18 വയസ്സായാൽ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സെർബിയ അതുപോലെ തന്നെ മോണ്ടിനിഗി തുടങ്ങിയ രാജ്യങ്ങളിൽ വോട്ട് ചെയ്യാൻ 16 വയസ്സ് മാത്രം മതി. ജോലി ചെയ്യുന്ന 16 വയസ്സുള്ള എല്ലാവർക്കും തന്നെ വോട്ട് ചെയ്യാം. എന്നാൽ ജോലി ചെയ്യുന്നില്ലെങ്കിൽ 18 വയസ്സ് പൂർത്തിയാകണം. ഒട്ടകപക്ഷിയെക്കുറിച്ച് മുന്നേ നമ്മളൊരു ഫാക്ട് കണ്ടു. അടുത്ത ഫാക്ട് എന്തെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഒട്ടകപക്ഷികൾ ഇത്തരത്തിൽ മണ്ണിനടിയിലേക്ക് സ്വന്തം തല ആഴ്ന്നിറക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇതിന് കാരണമെന്ന് ആരാഞ്ഞാൽ ഇതിനകത്ത്, അതായത് മണ്ണിനടിയിൽ, എന്തെങ്കിലും ജലാംശമുണ്ടോ എന്ന് ഒട്ടകപക്ഷി തേടുന്നതാണ് ഇത്തരത്തിൽ കാണുന്നത്. ഫെവിക്കൊക്കെ വിഴുങ്ങിയാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി പാർട്സ് എല്ലാം ഒട്ടിപ്പോകുമോ? അല്ലെങ്കിൽ നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമോ? എന്നാൽ ഇതിനുള്ള ഉത്തരം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ബാഹ്യ ശരീര ഭാഗങ്ങൾ ഇത് വെച്ച് ഒട്ടിപ്പോകുമെങ്കിലും നമ്മുടെ ആന്തരിക ഭാഗങ്ങൾ ഇത് വെച്ച് ഒട്ടിപ്പോകില്ല. കാരണം നമ്മുടെ വായിലൂടെ ഇത് ഇറക്കുമ്പോൾ സലൈവ അതുമായിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കുന്നു. കൂടാതെ ബ്ലഡിലുള്ള ഒരു കെമിക്കൽ കാരണവും ബോഡി പാർട്സൊന്നും ഒട്ടില്ല. കൂടാതെ ഫെവിക്വിക് എന്ന് പറയുന്നത് സയനോ അക്വാറോ ഗ്ലൂ ആണ്. ഇത് ബോഡി ഫ്ലൂയിഡ്സിൽ പ്രവർത്തിക്കില്ല. എന്നാൽ ഫെവിക്വിക് കുടിച്ചത് കൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞ് അതെടുത്ത് കുടിക്കരുത്. കാരണം ഇതുകൊണ്ട് ആമാശയ പ്രശ്നങ്ങളും കൂടാതെ തന്നെ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടാതെ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗും അതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ടൊന്ന് ലീവ് ചെയ്തേക്കുക. കൂടാതെ ഇന്നത്തെ ഫാക്റ്റുകളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഫാക്റ്റ് ഏതാണെന്ന് കൂടി താഴെ ഒന്ന് കമൻറ്റിൽ ലീവ് ചെയ്തേക്കുക. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളെ യൂട്യൂബ് ഷോർട്സ് ആയിട്ട്, അതായത് 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ആയിട്ട് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത്തരത്തിൽ വീഡിയോ ചെയ്യണമെങ്കിൽ അതും കൂടി താഴെ കമൻറ്റിലൊന്ന് ലീവ് ചെയ്തേക്കാം. നാളെ ഇതിനേക്കാൾ പുതിയൊരു വീഡിയോ ഇൻട്രസ്റ്റിംഗ് വീഡിയോ അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ബൈ.